നമസ്കാരം, റിയൽ ന്യൂസ്. പുള്ളേരി ലയം സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ പ്രശസ്ത കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാഷോ സംഘടിപ്പിച്ചു. പുള്ളേരി നളന്ദ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സാംസ്കാരിക സംഘടനയാണ് ലയം. 175 കുടുംബങ്ങളാണ് സദസ്യരായി എത്തിയത്. വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും പ്രവർത്തിച്ചു വരുന്ന ഉള്ളിയേരി നളന്ദ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ NECT നേതൃത്വത്തിലാണ് ലയം ഉള്ളിയേരി കലാ സാംസ്കാരിക വേദിക്ക് രൂപം നൽകിയത്. പ്രദേശത്തെ വളർന്നുവരുന്ന കലാകാരന്മാരും കലാ ആസ്വാദകരും ഒത്തൊരുമിക്കുന്ന കൂട്ടായ്മയാണിത്. മികച്ച കലാരൂപങ്ങളുടെ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കാനും സകുടുംബം എത്തിച്ചേർന്ന് അവ ആസ്വദിക്കുന്നതിനും പരസ്പര സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുമുള്ള അവസരമൊരുക്കുക എന്നതാണ് പ്രധാനമായും ലയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നളന്ദ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 175 കുടുംബങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ലയം ഉള്ളിയേരി എന്ന ഈ കലാ സാംസ്കാരിക വേദിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ട്രസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 22 വർഷക്കാലമായി ഉള്ളിയേരിയിൽ കലാ സാംസ്കാരിക രംഗത്തും അതേപോലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലൊക്കെ തന്നെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അശരണരായ രോഗികൾക്ക് വീട്ടിൽ മരുന്നുകളൊക്കെ എത്തിച്ചു നൽകുകയും അതേപോലെ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുകയും അതേപോലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുകയും അതേപോലെ ഉള്ളിയേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ എത്തുന്ന രോഗികൾക്കെല്ലാം സൗജന്യമായി കഞ്ഞി വിതരണം ചെയ്യുകയൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ആശയം ഞങ്ങളെ മനസ്സിലേക്ക് വന്നത്. അങ്ങനെയാണ് ഈ 175 കുടുംബങ്ങളെ ഞങ്ങൾ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ അതേപോലെ കുബേര കുചേല ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മാനവ മൈത്രി, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇടുങ്ങിയ ചിന്താഗതികളായിട്ട് പലരും പല ഗ്രൂപ്പുകളായി പല വിഭാഗങ്ങളായിട്ട് വേർതിരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണല്ലോ നിലവിലുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാവരെയും, അത് ജാതിയുടെയോ മതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒന്നും വകഭേദമില്ലാതെ ഒന്നിപ്പിച്ച് കലാ സ്നേഹികളെ കലാപരമായ കഴിവുകൾ ഉള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക, അതേപോലെ ഒന്നിച്ച് ഇങ്ങനെയുള്ള കലാ രൂപങ്ങൾ ഒന്നിച്ച് കണ്ട് അത് ആസ്വദിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിതിന് പ്ലാനിട്ടിരിക്കുന്നത്. 100 രൂപ രജിസ്ട്രേഷൻ ഫീസോടെ 1000 രൂപ വാർഷിക വരിസംഖ്യയുമായാണ് ലയത്തിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആദ്യ പരിപാടി കാലിക്കറ്റ് ബീറ്റ്സ് നേതൃത്വത്തിൽ ബാലുശ്ശേരി ഗോകുലം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഇന്നത്തെ ഷോ ഇങ്ങനെ നടത്താനുള്ള കാരണം, 2-3 വർഷമായി ജനങ്ങളെല്ലാം ഈ കോവിഡ് മഹാമാരിയായി വീട്ടിലിരിക്കുകയും ഒരു പരിപാടി സംഘടിപ്പിക്കാതെ ഇരിക്കുന്ന അവസരത്തിലാണ് നളന്ദ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് 2001 സ്ഥാപിതമായത്. ആ ട്രസ്റ്റ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം നൽകുകയും അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം വളരെ പെട്ടെന്ന് തന്നെ കൈയ്യെടുത്ത് സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാരെയും കലാകാരികളെയും ഉൾപ്പെടുത്തി വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. ഭാരവാഹികളായ KK സുരേഷ്, CK ശിവൻ, CP ദാമോദരൻ, B രഞ്ജിത്ത്, സ്വപ്ന ജയപ്രകാശ്, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.